ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരി കടലും മെല്ലിത്തേരെ കാടും മലയും പുഴയും കടന്ന് കയറി വരുന്ന ഒരു വള്ളിത്തേരാണേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിജയദശമി. എല്ലാവരും വാഹനവും പുസ്തകവും ഒക്കെ പൂജിച്ചു വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സമയത്ത് നാട്ടിലുണ്ടായിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. അടുത്ത അമ്പലവും കുളമൊക്കെ ഉള്ള കാരണം രാവിലെ തൊട്ട് തന്നെ ആൾക്കാർ അവിടെ വന്ന് വാഹനങ്ങളൊക്കെ കഴുകണ കാണുമ്പോൾ കുഞ്ഞിന് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വൈകുന്നേരം എൻ്റെ അച്ഛൻ കാറും സ്കൂട്ടറും കഴുകണ കണ്ടപ്പോൾ പിന്നെ അവനെ സഹിച്ചില്ല. അവൻ ഓടിപ്പോയി അവൻ്റെ സൈക്കിൾ എടുത്തിട്ട് വന്ന് എനിക്കും കഴുകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. എൻ്റെ അനിയത്തി അപ്പം തന്നെ അത് വീഡിയോ എടുത്ത് ടിക്ടോക്കിലൊക്കെ ഇട്ടു. അപ്പോൾ അതിപ്പോൾ ജസ്റ്റ് ഒരു ഫണ്ണ് വേണ്ടി ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇന്ന് ഞാനൊരു റെസിപ്പിയാണ് നിവേദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ. വെള്ളപ്പായസവും കടലപ്പരിപ്പ് ചുണ്ടലിൻ്റെ റെസിപ്പിയാണ്. വെള്ളപ്പായസം ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് ഞാൻ കടലപ്പരിപ്പ് ചുണ്ടലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇതിൽ കാണിക്കാൻ പോണത്. അതിനായി നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. ഇനി ഇതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. ഇതിൽ ഞാനൊരു ചുവന്ന മുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില കീറിയതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ അര കപ്പ് കടലപ്പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുകയാണ്. കടലപ്പരിപ്പ് ഞാനൊരു അരമുക്കാൽ മണിക്കൂറോളം വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് വേവിച്ചെടുത്തതാണ് ഉപ്പിട്ടിട്ട്. ഇനി കുറച്ച് നാളികേരവും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഗ്യാസിൽ അങ്ങനെ ഇരുന്നോട്ടെ. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ബൈ.